അയ്യോ ഞാൻ ക്ഷീണിച്ചു. ഈ ഒരു സൈഡും കൂടെ ഉണ്ട് കേട്ടോ. ആവശ്യം വലുപ്പമുള്ള തൈ തന്നെയാണ് കേട്ടോ. ബഡും ഉണ്ട് കേട്ടോ, വിത്ത് ബഡാണേ. അപ്പൊ ഇതാ നമ്മളെ സംഭവങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ. ലൈഫ് പ്ലാന്റ്സ് ആണ്, നമ്മുടെ ലോട്ടസിന്റെ ട്യൂബേഴ്സ് ഒക്കെയാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ എനിക്ക് ആറെണ്ണാണ് എത്തിയിട്ടുള്ളത്. അപ്പോ ഞാൻ കുറച്ചൊന്ന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ ആറെണ്ണം എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അല്ലേ. ഇവിടെ ഇപ്പൊ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. അതാണ് ലൈറ്റിനൊക്കെ കുറച്ചൊരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഇത് ഫസ്റ്റത്തെ ബോക്സാണ്. ഈ ട്യൂബേഴ്സൊക്കെ ഞാൻ എടുക്കുമ്പോൾ തന്നെ ഞാനിത് പറയൂല ഇത് ഏതിൻ്റെയൊക്കെ ആണ് എന്നുള്ളത്. കാരണം എനിക്കൊന്ന് ആദ്യം അതൊന്ന് നോക്കിയിട്ട് വേണം, കാരണം ഒരുമിച്ച് വന്നതുകൊണ്ട് ഏത് ഏതിൻ്റെ ട്യൂബറാന്നൊക്കെ എനിക്കും ഒരു കൺഫ്യൂഷനാണ് കേട്ടോ. അപ്പോൾ ഇത് അവർ പാക്ക് ചെയ്ത് തന്നിട്ടുള്ളത് ആ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് ഒരു ന്യൂസ് പേപ്പറിലാണ് കേട്ടോ. ന്യൂസ് പേപ്പറിൽ ഒരു നനഞ്ഞിട്ടുള്ളതാണ്, വെറ്റാണ് കേട്ടോ. ഇത് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ട്യൂബേഴ്സ് ഉള്ളത്, ഏത് ഭാഗത്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് തുറക്കുക, അതിൻ്റെ ഗ്രോയിങ് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും പൊട്ടാത്ത രീതിയിൽ നമുക്ക് എടുക്കാം കേട്ടോ. ആ ഇത് ആമ്പലാണേ, ഞാൻ ആമ്പലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇത് ഒരു ടൈപ്പ് ആമ്പലാണ്. ആമ്പലിൻ്റെ വെറൈറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. ഈ നമുക്ക് രണ്ടാമത്തേത് പൊട്ടിക്കാം. അപ്പോൾ ഇത് എന്താണ് നമുക്ക് പൊട്ടിച്ചിട്ട് നോക്കാം കേട്ടോ. ചിലപ്പോൾ ട്യൂബറായിരിക്കും അല്ലെങ്കിൽ ആമ്പലായിരിക്കും. ഞാൻ ആമ്പലും ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലാണ് സംഭവം കേട്ടോ. ഇതാണ് സംഭവം. ഇതും നല്ലപോലെ ഒരു പ്ലാസ്റ്റിക് കവർ തന്നെയാണ് കേട്ടോ. ഇതിനും നല്ല നനവുണ്ട് കേട്ടോ. ഇതൊക്കെ അവർ മൺഡേ ഡിസ്പാച്ച് ചെയ്തതാണ്. ഇന്നിപ്പോൾ വെനസ്ഡേ ആണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പോഴും ഈ ഒരു ന്യൂസ് പേപ്പറിൽ നമുക്ക് ആ ഒരു നനവുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതെനിക്ക് തോന്നുന്നത് ട്യൂബേഴ്സ് ആണ് എന്നാണ്. നോക്കാം. യെസ് ഇത് ട്യൂബറാണ് കേട്ടോ. അപ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഒരു ന്യൂസ് പേപ്പറിൻ്റെ അൺഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ന്യൂസ് പേപ്പറാണ്. അപ്പോൾ ഇതിലും നല്ല അത്യാവശ്യം നനവുണ്ടേ. വാവ്, അയ്യോ യെസ്, ഇതാണ് ട്യൂബേഴ്സ്. കാണുന്നുണ്ടോ? ഇത് കണ്ടോ, ഇത് അത്യാവശ്യം നല്ല വലിയ ട്യൂബർ തന്നെയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഗ്രോയിങ് ടിപ്പാണ്. അതിൻ്റെ എന്തോ ബ്ലാക്ക് സാധനമാണ് കേട്ടോ, കുഴിഞ്ഞാടിയിട്ടുണ്ട്, അത് പ്രശ്നമല്ല. ഇതൊരു ഗ്രോയിങ് ടിപ്പാണ്, ഇതാ ഇവിടെ ഉണ്ട് ഒന്ന്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ. ഇതും വേറെ വെറൈറ്റിയാണ്, രണ്ട് വെറൈറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും നിങ്ങളോട് പറയുന്നതായിരിക്കും. ഇപ്പം ഞാനിതെല്ലാം ഒന്ന് അൺബോക്സ് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതൊക്കെ അൺബോക്സ് ചെയ്യുന്നത് ഭയങ്കര പണിയാണ് കേട്ടോ, ക്ഷമയില്ലാത്തതുകൊണ്ട്. ഇത് അത്രയും വെൽ പാക്ഡാണ് കേട്ടോ. ഇതെല്ലാം കണ്ടോ, ഭയങ്കര സെക്യൂർ ആയിട്ടാണ്. ഒരു ഒന്നും പറ്റിയിട്ടില്ല ഈ ഒരു സംഭവത്തിനൊന്നും. അപ്പം നമുക്ക് ഇതും കൂടെ ഒന്ന് അൺബോക്സ് ചെയ്യാം. പക്ഷേ നല്ല സെക്യൂർ ആയിട്ട് തന്നെയാണ് കേട്ടോ അവർ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതെന്താ സംഭവം എന്ന് നോക്കാം. ഇതാണ് കേട്ടോ, ഇതൊന്നുമില്ല, കവറാണ്. ഓക്കെ, ഇങ്ങനൊരു സിപ് ബ്ലോക്കിലാണ് കേട്ടോ അവരിട്ട് തന്നിട്ടുള്ളത്. ഇതിലിതാ നനവുണ്ട്, നിങ്ങൾക്കിതിൽ നോക്കിയാൽ തന്നെ അറിയാം കണ്ടോ ഈർപ്പം നിൽക്കുന്നത്. ഇതും ഇതും നല്ല ശ്രദ്ധിച്ചെടുക്കണേ, കാരണം ഇതിൻ്റെ ഗ്രോയിങ് ടിപ്പൊക്കെ പുറത്തേക്ക് വന്ന പോലെ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, ലീഫാണെന്ന് തോന്നുന്നുണ്ട്. അപ്പതാ നമ്മുടെ സംഭവം കൈ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അൺഫോൾഡ് ചെയ്യാം കേട്ടോ. ഇത് എവിടെയാണ് അതിൻ്റെ? യെസ് ഇവിടെയാണ്.
നമുക്ക് അത്രയും കെയർ ചെയ്തിട്ട് എടുക്കണം. കാരണം അവരത്രയും ശ്രദ്ധിച്ചിട്ട് അയച്ചു തന്നതല്ലേ. ഇതിൽ അവര് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, വെറൈറ്റി നെയിം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് രണ്ടിലും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മെൻഷൻ ചെയ്തിട്ട് തരണം, കാരണം നമുക്കറിയാത്തതല്ലേ. അപ്പം ഇതൊന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ തീരെ വെളിച്ചം കുറയുന്നുണ്ട് അല്ലേ, മഴ മൂടിയിട്ടാണ്. ഇതാണ് കേട്ടോ ഒരു ട്യൂബറാണ്, ഇതിനും ഒരു കുഴപ്പമില്ലാതെ ഇതാ എത്തിയിട്ടുണ്ട് കേട്ടോ. സംഭവം ഇതാ, ഇതാണ് ഇതിൻ്റെ ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാതാ. ഒന്ന് ഇവിടെ ഉണ്ട്, രണ്ട് ഇവിടെ ഉണ്ട്, മൂന്ന് ഇവിടെ ഉണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെറൈറ്റി മോർണിംഗ് ഡ്യൂ, ഡ്രിപ്പിംഗ് ഡ്യൂ ആണ് കേട്ടോ, ഇത് ഡ്രിപ്പിംഗ് ഡ്യൂ ആണ്. അപ്പോൾ ഇത് അവരയച്ചിട്ടുള്ള രണ്ടാമത്താണ്. ഇത് ഞാൻ എല്ലാം വേറെ വേറെ സെല്ലേഴ്സിൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഒരു ഗ്രൂപ്പ് ഉണ്ട്, അപ്പോൾ അതിലാണ് നമുക്കിതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇത് അടുത്ത ട്യൂബറാണ്. ഇത് എന്തിൻ്റെയെന്ന് വെച്ചാൽ യെല്ലോ, യെസ് യെല്ലോ പ്രോർ പിങ്ക് ആണ് കേട്ടോ ഇത്. ഇതാണ് അതിൻ്റെ ട്യൂബർ വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് എന്താണെന്നറിയില്ല, നമുക്ക് നോക്കാം കേട്ടോ. അമ്പലാണോ, നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ലല്ലോ എന്താ സംഭവം എന്നുള്ളത്, ട്യൂബറാണോ എന്നൊന്നും. അപ്പോൾ ഇതൊക്കെ തന്നെ നല്ല വെൽ പാക്ക്ഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡെ പൊളിച്ച് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഓ അയ്യോ ഞാൻ ക്ഷീണിച്ചു. ഈ ഒരു സൈഡും കൂടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പാക്കേജാണ്. ചെടിക്കൊന്നും യാതൊരുവിധ എത്ര എടുത്തെറിഞ്ഞാലും ഒന്നും സംഭവിക്കൂല. ഓ അത്രക്ക് ഹാർഡാണ് ഇതിൻ്റെ ഈ ഔട്ടർ കവറ്. ഒരു തരത്തിൽ അങ്ങോട്ട് നമുക്ക് ഇതാണ് സംഭവം. ഇത് ആമ്പലിൻ്റെ ചെടിയാണ് കേട്ടോ, ട്യൂബറല്ല. കാണിച്ചു തരാം. ഇതിൻ്റെ ഒരില മാത്രം പുറത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. നല്ല വെറ്റാണ് കേട്ടോ ഇതൊക്കെ. അമ്പലിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള തൈ തന്നെയാണ് കേട്ടോ. ബഡ് ഉണ്ട് കേട്ടോ, വിത്ത് ബഡാണേ. ദാ ഇത് നൈറ്റ് ബ്ലൂമർ ആവാനാണ് ചാൻസ്. അപ്പോൾ അതിൻ്റെ ബഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ വെറൈറ്റി ഞാൻ പറഞ്ഞു തരണ്ട കേട്ടോ. ഇത് വേറെ വെറൈറ്റിയാണ്, രണ്ട് വെറൈറ്റിയാണ്. അടുത്ത അത്യാവശ്യം വലിയ ബോക്സാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ആമ്പലിൻ്റെ ചെടി തന്നെ ആവാനാണ് ചാൻസ്. അപ്പോൾ ഇത് നമുക്ക് തുറക്കാം. ഇതിൻ്റെ ഓപ്പണിങ് എവിടെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനാണ് നമുക്ക്. ഇതാണ് കേട്ടോ, ഇവ നല്ല പാക്കാണ് കേട്ടോ, നല്ല സേഫ് ആൻഡ് സെക്യൂർഡാണ്. ഇവിടെ അവരൊന്ന് പിൻ ചെയ്തിട്ടുണ്ട്, നമുക്കതും കൂടെ ഒന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം തലയും വാലൊന്നും പോവാത്ത കേട്ടോ. ഓക്കെ വന്നിട്ടുള്ളത് നോക്കട്ടെ കേട്ടോ. ഇത് ട്യൂബേഴ്സ് ആണ് കേട്ടോ. ആമ്പലുണ്ട്, ആമ്പലിൻ്റെ തൈയാണ് കേട്ടോ ഇത്. ലേഡി ബിംഗ്ലി ആമ്പലല്ല കേട്ടോ, ഇത് താമരയാണേ.
ഞാൻ കണ്ടപ്പോൾ ഞാൻ ആമ്പലാന്ന് വിചാരിച്ചു പോയി. ഇത് ലേഡി ബിംഗ്ലി, നല്ല ചെറിയൊരു നല്ല രസമുള്ളൊരു ലോട്ടസ് ആണ് കേട്ടോ. ഇത് ലേഡി ബിംഗ്ലി. അടുത്തത് അപ്പം അടുത്തതെന്ന് പറയുന്നത് ദാവരും, ഇതും ലേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ദാവരുടെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മൾ ഓൺലൈൻ ആയിട്ട് നമ്മളുടെ ആമ്പലും താമരയും വാങ്ങിയിട്ടുള്ളത്. താമരയുടെ ട്യൂബേഴ്സ് ആണ്, പിന്നെ ആമ്പലിൻ്റെ തയ്യും ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു പ്ലാന്റ്സിനും ഒരു പ്രശ്നവും ഇല്ലാണ്ട് നല്ല സേഫായിട്ട് നമ്മൾ കയ്യിലെത്തിയിട്ടുണ്ട്. ഇനി ബാക്കി നമ്മളുടെ കയ്യിലാണ് കേട്ടോ. ഇനി നമ്മളത് എങ്ങനെയാണ് നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ട്യൂബേഴ്സ് നടുന്നതും ഒക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന് തന്നെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലേ നമ്മളെടുത്ത വീഡിയോസെല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ആ പറയാൻ മറന്നു കേട്ടോ, നമ്മൾ ട്യൂബേഴ്സ് കൊണ്ടുവന്നിട്ട് അത് നടന്നതിന് മുന്നായിട്ട് ഒരു രണ്ട് ദിവസമൊക്കെ നമ്മളിതാ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത്യാവശ്യം ഒന്ന് മുളയൊക്കെ പൊട്ടിയിട്ടാണ് വേരും ഒക്കെ വന്നിട്ടാണ് നമ്മളത് മണ്ണിലേക്ക് നടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് ദിവസം നമ്മൾ നോർമൽ വെള്ളത്തിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫംഗിസൈഡ് അപ്ലൈ ചെയ്യാം കേട്ടോ. സാഫൊക്കെ ഇത്തിരിയൊക്കെ ആക്കിയിട്ട് ആ ഒരു വെള്ളത്തിൽ നിങ്ങൾക്ക് ഡിപ്പ് ചെയ്തിട്ട് വെക്കാം. പക്ഷേ നമ്മളിവിടെ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നടന്നതിൻ്റെ വീഡിയോ അടുത്തതിൽ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഉപകാരപ്പെടുന്നവർക്ക് ഷെയറും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.